സ്വാഗതം അറുപതാമത്തെ എപ്പിസോഡാണിത് ജീവിതത്തെ ദൈവവചനം കൊണ്ട് വ്യാഖ്യാനിക്കാൻ മറിയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ പള്ളി പ്രസംഗങ്ങൾ പരിശുദ്ധ പിതാവ് എല്ലാ ദിവസവും ദൈവജനത്തിനായിട്ട് നൽകിയ ഇത്രയും വാത്സല്യവും രഹസ്യങ്ങളും ദൈവവചനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും അടങ്ങുന്ന ഇത് ഇതുപോലെ ഇന്നേവരെ സഭയിൽ ഒരു മാർപ്പാപ്പയും ചെയ്തിട്ടില്ല ഈ കാലഘട്ടത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയനാണ് നമ്മളാകുന്ന ആടുകൾ കുഞ്ഞാടുകൾക്ക് വേണ്ടി നമ്മുടെ ഇടയനാകുന്ന പരിശുദ്ധ പിതാവ് ഓരോ ദിവസവും പച്ചയായ പുൽത്തകിടിയിൽ പച്ചപ്പുല്ലിലേക്ക് ആടുകളെ നയിക്കുന്നു എന്ന പോലെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പച്ചപ്പുല് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഇടയൻ പച്ചപ്പുല്ലിലേക്കും ജലാശയത്തിലേക്കും ആടുകളെ നയിക്കുന്ന പോലെ പരിശുദ്ധ പിതാവ് ഓരോ ആത്മാക്കളെയും ദൈവത്തിൻ്റെ ഈശോയുടെ വചനത്തിൻ്റെ ആഴത്തിലേക്കും പരിശുദ്ധാത്മാവിലേക്കും നയിക്കുന്നു ഇതിത്ര മനോഹരമായി പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് അച്ഛന് ഏറെ അഭിനന്ദനങ്ങൾ ഇതുപോലെ ഒരു നിധി നമുക്ക് ഇനി കിട്ടാനില്ല അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തരുത് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് ഭയങ്കര പ്രോത്സാഹകരമാണ് ഇതെത്ര വായിച്ചിട്ടും മതിയാവുന്നില്ല എത്ര വായിച്ചിട്ട് മതിയാവുന്നില്ല ആത്മാവിലേക്ക് ഒരു വലിയ ഒഴുക്കാണ് ഇത് തരുന്നത് അതുകൊണ്ട് ഇത് മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവനും പ്രസരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ കേരളക്കരയിൽ ഇത് നിറയണം കേരളം അത്രയ്ക്ക് ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വചനത്താലും ധ്യാന കേന്ദ്രങ്ങളാലും ധ്യാനങ്ങളാലും വചനപ്രകോഷകരാലും നിറഞ്ഞിരിക്കുന്ന ഈ നാട്ടിൽ നമുക്ക് ഈ പ്രബോധനം യഥാർത്ഥ സുവിശേഷം ആ സുവിശേഷത്തിൻ്റെ ആനന്ദം യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ മാധുര്യം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ആനന്ദം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ ഇത് ആസ്വദിക്കുക ആനന്ദത്തോടെ സന്തോഷത്തോടെ ആസ്വദിക്കുക പരുവിൻ ഇന്നലെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചുവെങ്കിൽ സാധാരണ നമുക്കറിയാം തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ പിറ്റേ ദിവസം വിമല ഹൃദയത്തിൻ്റെ തിരുനാളാണ് അങ്ങനെ അപ്പോൾ ഇന്ന് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ പ്രസംഗമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം എട്ടാം തീയതിയിലാണ് വേദവായന തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് അഞ്ചും പതിനഞ്ചും ഇരുപതും ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം നാൽപ്പത്തൊന്ന് മുതൽ അൻപത്തൊന്ന് വരെയുള്ള വചനങ്ങൾ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ തിരുനാളാണ് ദേവാലയത്തിൽ വെച്ച് യേശുവിനെ ശ്രവിച്ച പണ്ഡിതന്മാരുടെ വിസ്മയം ദൈവവചനം ഹൃദയത്തിലിട്ട് മറിയം ധ്യാനിച്ചതെങ്ങനെ ഇവയാണ് ഇന്നത്തെ സുവിശേഷപാഠം നമ്മോട് പറയുന്നത് ആനന്ദത്തേക്കാൾ വലുതാണ് ആശ്ചര്യം ദൈവവചനം വന്ന് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന നിമിഷമാണിത് എന്നാൽ നമുക്ക് നമുക്കെപ്പോഴും വിസ്മയത്തിൽ ജീവിക്കാനാവില്ല അതിനാൽ അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കണം ഇതാണ് ഇതുതന്നെയാണ് മറിയം ചെയ്തത് അവളെക്കുറിച്ച് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അവൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് വിസ്മയിച്ചു അവൾ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു ദൈവവചനം സൂക്ഷിക്കുക എന്താണിതിനർത്ഥം ഞാൻ വചനം സ്വീകരിച്ച് ഒരു കുപ്പി വാങ്ങി അതിനിട്ട് അടച്ച് ഭദ്രമായി സൂക്ഷിക്കുന്നതാണോ അല്ല ഒരു വിത്ത് സ്വീകരിക്കാനായി ഭൂമി സ്വയം തുറക്കുന്നത് പോലെ വചനം സ്വീകരിക്കാനായി എൻ്റെ ഹൃദയം തുറക്കുക അതാണ് വചനം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവവചനം വിത്താണ് അത് വിതയ്ക്കപ്പെട്ടിരിക്കുന്നു ആ വിത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ചിലത് വഴിയരികിൽ വീണു പക്ഷികൾ വന്നതിൽ അവ തിന്നു കളഞ്ഞു ഈ വചനം സൂക്ഷിക്കപ്പെട്ടില്ല വചനം സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ ഹൃദയങ്ങൾക്ക് അറിയില്ല മറ്റു ചിലത് പാറപ്പുറത്ത് വീണു അവ കരിഞ്ഞുപോയി സ്ഥിരതയില്ലാത്തതിനാൽ ദൈവവചനത്തെ സ്വീകരിക്കാൻ അവയ്ക്ക് കഴിഞ്ഞില്ല എന്ന് യേശു പ്രഖ്യാ വ്യാഖ്യാനിക്കുന്നുണ്ട് പീഡനങ്ങൾ വരുമ്പോൾ അവർ വചനം മറക്കുന്നു ഒരുങ്ങാത്ത ഹൃദയത്തിലേക്ക് വചനം വീഴുന്നു അവർ വചനത്തെ കരുതലോടെ ശ്രദ്ധിക്കുന്നില്ല അവയാണ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് എന്താണ് ഈ മുൾച്ചെടികൾ പണത്തോടുള്ള ദുർവാസനയും ശീലശുദ്ധിയില്ലായ്മയും എന്ന് യേശു വ്യാഖ്യാനിക്കുന്നു ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ സംഭവത്തിലും വചനം നമ്മോടെന്തു പറയുന്നുവെന്ന് നിരന്തരം ധ്യാനിക്കുന്നതാണ് ദൈവവചനം സൂക്ഷിക്കുക എന്ന് പറയുന്നതിനർത്ഥം ഒരിക്കൽ കൂടി ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ സംഭവത്തിലും വചനം നമ്മോട് എന്തു പറയുന്നു എന്ന് നിരന്തരം ധ്യാനിക്കുന്നതാണ് ദൈവവചനം സൂക്ഷിക്കുക എന്ന് പറയുന്നതിനർത്ഥം ഇതാണ് മറിയം ചെയ്തത് അവൾ ജീവിതത്തെ വചനവുമായി തുലനം ചെയ്തു ഇതൊരു വലിയ ആധ്യാത്മിക അധ്വാനമാണ് ഈ ആധ്യാത്മിക അധ്വാനത്തോടൊപ്പം മറിയത്തിന് സവിശേഷമായ ഒരു ക്ഷീണവും ഉണ്ടായിരുന്നുവെന്ന് ജോൺ ബോൾ രണ്ടാമൻ പറഞ്ഞിട്ടുണ്ട് ക്ഷീണിത ഹൃദയമായിരുന്നു മറിയത്തിൻ്റെ പക്ഷേ ഇത് ഉത്കണ്ഠയല്ല അതൊരു പരിശ്രമമാണ് അധ്വാനമാണ് അധ്വാനം കൊണ്ടുള്ള ക്ഷീണം ദൈവവചനം സൂക്ഷിക്കുന്നത് ഈ അധ്വാനത്തിലൂടെയാണ് ഈ നിമിഷത്തിൽ ഈ വചനം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അന്വേഷിക്കുക അന്വേഷിക്കുന്ന അധ്വാനം ഈ നിമിഷത്തിൽ കർത്താവിനോട് ആവശ്യപ്പെടുന്നത് എന്ത് എന്ന് അന്വേഷിക്കുന്ന അധ്വാനം ഈ നിമിഷത്തെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവവചനവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നത് എങ്ങനെയെന്ന് അന്വേഷിക്കുന്ന അധ്വാനം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ വ്യാഖ്യാനിക്കുക എന്നാണ് അതിനർത്ഥം ഇതിനെയാണ് വചനം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവവചനം സൂക്ഷിക്കുക മാത്രമല്ല ഓർക്കുകയും ചെയ്യുന്നുണ്ട് സ്മരണ ദൈവവചനം സൂക്ഷിക്കുന്നതാണ് ഓർമ്മ ദൈവവചനം സൂക്ഷിക്കാൻ അത് സഹായിക്കുന്നു എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കാൻ അത് സഹായിക്കുന്നു തൻ്റെ ജനത്തിലും ജനത്തിലും എൻ്റെ ഹൃദയത്തിലും ദൈവം ചെയ്ത രക്ഷയുടെ വിസ്മയങ്ങൾ ോർക്കാൻ അത് സഹായിക്കുന്നു ഓർമ്മ ദൈവവചനത്തെ സൂക്ഷിക്കുന്നു നാം ദൈവവചനത്തെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് കണ്ടെത്താനാണ് യേശു ക്ഷണിക്കുന്നത് പക്ഷികൾ തിന്നുകളയാതെയും ധനാർത്ഥിയും ദുർവാസനകളും ശ്വാസം മുട്ടിച്ചു കൊല്ലാതെയും ഈ വചനവിസ്മയം നാം എങ്ങനെ സൂക്ഷിക്കുന്നു നാം നമ്മോട് തന്നെ ഇങ്ങനെ ചോദിക്കുന്നു നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഈ വചനത്തിലൂടെ ഈ നിമിഷത്തിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതിനെയാണ് വചനം സൂക്ഷിക്കുക എന്ന് പറയുന്നത് കാരണം എല്ലാ നിമിഷത്തിലും കർത്താവ് നമുക്ക് തരുന്ന സന്ദേശമാണ് ദൈവവചനം അതിനെ കാത്തു സൂക്ഷിക്കുക നമ്മുടെ സ്മരണയോടൊപ്പം സൂക്ഷിക്കുക നമ്മുടെ പ്രത്യാശയോടൊപ്പം സൂക്ഷിക്കുക ദൈവവചനം സ്വീകരിക്കാനും അത് സൂക്ഷിക്കാനുമുള്ള കൃപ നമുക്ക് കർത്താവിനോട് ചോദിക്കാം ആ വചനം നിരന്തരം കാത്തു സൂക്ഷിക്കുന്നതിനാൽ ക്ഷീണിതമാകുന്ന ഹൃദയമുണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കപ്പെട്ട പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ നല്ല നിലമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ നിത്യജീവൻ്റെ വചനം സൂക്ഷിക്കപ്പെടാനും അത് ഞങ്ങളുടെ ജീവിതത്തെ ദൈവിക പരിപാലനയിലൂടെ നയിക്കാനും പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ലോകം മുഴുവനും വചനം മാംസമായി ഞങ്ങളിൽ വസിക്കുന്ന കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു വചനം മാംസമായി പരിശുദ്ധാത്മാവിലൂടെ മറിയം ഗർഭിണിയായി വചനവും ആത്മാവും ഹൃദയത്തിൽ ഒന്നും ചേർന്ന ആ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും തരണമേ വചനം സൂക്ഷിക്കാൻ ഓരോ ദിവസവും ഒരു വചനമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ ആമി